കലിയാർപ്പുഴയിൽ രണ്ട് മേഖലകളിലായിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരികുമാർ ചേരുന്നു. ചാലിയാറിലെ തിരച്ചിൽ 6-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. അല്പസമയം മുമ്പാണ് തിരച്ചിൽ പുനരാരംഭിച്ചത്. ഇന്നലെ വൈകുന്നേരം വരെ 205 മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്താൻ കഴിഞ്ഞത്. കഴിഞ്ഞ 5 ദിവസത്തെ ഒരു കണക്കാണിത്. ഇതിൽ 37 മൃതദേഹങ്ങൾ പുരുഷന്മാരുടേതാണ്. അതായത് ആകെ ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണം 73. 132 ശരീരഭാഗങ്ങളാണ് ലഭിച്ചത്. ഇത്തരത്തിൽ 205 മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളാണ് കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലഭിച്ചത്. ഇതിൽ 37 പുരുഷന്മാരുടെയും 29 സ്ത്രീകളുടെയും മൃതദേഹമാണ്. ആൺകുട്ടികളുടെ മൃതദേഹങ്ങൾ 3 പെൺകുട്ടികളുടെ 4 ലഭിച്ചു. ഇത്തരത്തിൽ ലഭിച്ച 198 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ വൈകിട്ടോടെ പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ 195 മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 3 മൃതദേഹങ്ങൾ ബന്ധുക്കൾ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. 3 മൃതദേഹങ്ങളുടെ DNA ടെസ്റ്റിനായി സാമ്പിൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇത്തരത്തിൽ 205 മൃതദേഹങ്ങളാണ് കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്താനായത്. ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടെന്നുള്ള സൂചനയെ തുടർന്നാണ് 6-ാം ദിവസവും തിരച്ചിൽ പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് വനമേഖല ഉൾമേഖലയിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. കാരണം സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴി എത്തുന്ന മൃതദേഹങ്ങൾ വനമേഖലയിൽ അടിഞ്ഞുകൂടാനുള്ള ഒരു സാധ്യത കണക്കാക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ സൂചിപ്പാറ, അതായത് വയനാട് ജില്ലാ അതിർത്തിയോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഇന്ന് തിരച്ചിൽ നടത്തുക. ഇന്ത്യൻ എയർഫോഴ്സും അഗ്നിരക്ഷാസേന, പോലീസ്, വിവിധ 100 സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്നും നടക്കുക. എന്തായാലും ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടിയ അവസാനത്തെ മൃതദേഹവും കണ്ടെത്തി കഴിഞ്ഞ ശേഷമേ തിരച്ചിൽ തുടരൂ എന്ന് നേരത്തെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ സമാനമായ ഒരു തിരച്ചിൽ തന്നെയാണ് നടക്കുക. ആദിത്യൻ.